നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാമിൻ യമാലും റോബർട്ട് ലെവൻഡോസ്കിയും റാഫിനെയും ചേർന്നുള്ള മുന്നേറ്റ നിര ലാലിഗ എഫ് സി ബാഴ്സലോണക്കായിട്ട് പൊളിച്ചെടുക്കുകയാണ്. 17 വയസ്സിലെ ലാമിൻ യമാൽ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ്. ഇപ്പോൾ ഹൻസി ഫ്ലിക്കിനോട് കഴിഞ്ഞ ദിവസം ലാമിൻ യമാൽ നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും അവന് നല്ല ക്വാളിറ്റി ഉണ്ട്, പ്രായമല്ല ക്വാളിറ്റി തീരുമാനിക്കപ്പെടുന്നത്, വരും വർഷങ്ങളിൽ അവന് ഏറ്റവും ബെസ്റ്റായിട്ട് മാറാൻ കഴിയുമെന്നാണ് ഫ്ലിക്ക് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ലെവൻഡോസ്കിയോട് അതേ ചോദ്യം, ലാമിൻ യമാൽ ലോകത്തെ ഏറ്റവും മികച്ച താരമാണോ? അദ്ദേഹത്തിൻ്റെ മറുപടി, പലപ്പോഴും തുടക്കം എങ്ങനെയാണ് എന്നുള്ളതിലല്ല കാര്യം, എങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതിലാണ് കാര്യം. അദ്ദേഹം കരിയറിനെ കുറിച്ച് പറയുകയാണ്. ചില താരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ, തുടക്കത്തിൽ വളരെയധികം പ്രോമിസിംഗ് ആയിട്ട് വരും, പക്ഷെ പിന്നീടൊന്നുമല്ലാതായി പോകുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ലാമിൻ യമാലിന് 32 വയസ്സാവാൻ ഇനിയും 10-15 കൊല്ലക്കാലം കളിക്കേണ്ടതുണ്ട്. അപ്പോഴേക്കും അദ്ദേഹം ലോകത്തിൻ്റെ തലപ്പത്തിലേക്ക് എത്താനുള്ള ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ത്രൂ ഔട്ട് ദി കരിയർ അത് കൊണ്ടുപോകാൻ സാധിക്കണം. അതാണ് ലെവൻഡോസ്കി ഉദ്ദേശിക്കുന്നത്. ലെവയുടെ വാക്കുകളിലേക്ക് അദ്ദേഹം പറയുന്നു, ഒരു ഫുട്ബോളറുടെ കരിയർ വളരെ നീണ്ടതാണ്. പലപ്പോഴും എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിനല്ല പ്രാധാന്യം, കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. അടുത്ത വർഷങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്ത 15 വർഷം കഴിയുമ്പോൾ ലാമിന് 32 വയസ്സേ ഉണ്ടാവുകയുള്ളൂ. സോ സമയമുണ്ട്, അവന് ലോകത്ത് മികച്ച താരമാവാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നാണിപ്പോൾ ലെവൻഡോസ്കി പറയുന്നത്. അതേസമയം ഇപ്പോൾ വിങ്ങിൽ കളിക്കുമ്പോൾ ലാമിൻ ലോകത്തെ ഏറ്റവും മികച്ച, അതായത് ഏറ്റവും മികച്ച വിങ്ങർമാരുടെ നിരയിലാണ് ഉള്ളത് ലാമിനുള്ളത് എന്നുകൂടി ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി പറയുന്നു. ഏതായാലും ലാമിൻ യമാലിൽ വലിയ പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ അവൻ ചെയ്യുന്നത് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന കാര്യവുമാണ്. കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം, വരും നാളുകളിൽ അവൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.